ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് റെസിപ്പിയാണ്. ബട്ടർ കേക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് അര കപ്പ് ബട്ടർ റൂം ടെമ്പറേച്ചറുള്ളത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ആഡ് ചെയ്തു. ഇതിലേക്ക് ഒരു കപ്പ് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ഹാഫ് കപ്പ് ആഡ് ചെയ്തു. ഇനി ഇത് ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബട്ടറും ഷുഗറും കൂടെ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ കിട്ടണം. ഇതിലേക്ക് ബാക്കിയുള്ള ഷുഗർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് മുട്ട ചേർക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ചേർക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിലേക്ക് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ചേർക്കണം. അതുകൂടാതെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്. അതുകൂടാതെ 1/2 കപ്പ് ബട്ടർ മിൽക്ക് ചേർക്കുന്നുണ്ട്. ബട്ടർ മിൽക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കേക്ക് ട്രേ എടുത്ത് അതിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച കേക്ക് ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടും തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അധികം പണിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ ബൈ ബൈ.